भारत छोड़ो यात्रा राहुल गांधी चर्चा ई चर्चा ईक्य जनाधिपत मणि भरणाधिपन् अदर चनस भारत छोड़ो यात्रा राहुल गांधी चर्चा ई चर्चा ईक्य जनाधिपत मणि भरणाधिपन् अदर चनस अंगल पल उत्तरवादपी दिवस का नमें अड्वोसी टीम कई दिवस के इंदिरा भवन अंबड़ी नम्बर संस्थान चमल केन्द्र अंगंसी अंबर तारीख बाकी एपीसीसी प्रसिडेंट श्रीमान सुधाकर नियम सभी प्रतिपक्ष नेता सतीश तुंगी कई दिवस इंदिरा भवन कांग्रेस भारवाह नाद विचार ई पर नर एम पी अद जनयात्र क्याप्तन राहुल गांधी इवे वन ना सदर्शिक विचार ओखी समेत नरेंद्र मोदी प्रधानमंत्री नम्बर नाटिल वह नाटिल वह पटे चर्चा विचार नमें ग्राम आलो संसा अदानवे नम्बर प्रधानमंत्री नरेंद्र मोदी वह ओर्क मरक ई राज्य प्रधानमंत्री ना नाटिल विरती वन नाम संसा पूंद ग्राम नर अतिरूप ऐटों आलक मरणप रु ग्राम मिले निर्मला सीताराम मंत्री इवे मरकर चरित्र निर्मला सीताराम राज्य धनकारी मंत्री पूंद्र नम्बर मुंबले कई नरेंद्र मोदी वन कई प्रधानमंत्री नमें आल राहुल गांधी वरम विचार पल कारण अद नाम चर्चा इन रात्रि पत्र मणि पत्र मणी का पत्र मणी टेलीविशन स्क्रोलिंग नमें समर प्रतिनिधि संसा पक्षे औद्योगिक इन रात्रि पत्र मणी का कृत्यम अद्हेद पेपर बाकी क्यों तैयार इंग्लिश रे पत्र मणी आय ना पेपर ऐसे रूपप्ती और मणी आय बाकी चर्चा इन अद वाले वाले अनुभव नामिवी समर न्याय तुम वे समर अद उकल संसा वाले अनुभवपूर्व अदिने वाली आड़ल न नालंज अच्छा मोन्सिग्नोर निकोलस फादर माइकल थॉमस फादर जॉन बोस्को जोय जनाल पैट्रिक माइकल आरु पेरान अद इन वाले हृदय और कसेरिक मेश चुट अदीसी प्रेसिडेंट सुधाकरन अद प्रतिपक्ष नेता वि डी सतीशन नम्मुडे एम पी शशि तरूर पिन्ने मुन के पी सी सी प्रेसिडेंट रमेश चेन्नित्तल इप्पोळत्ते
ഡിസിസി പ്രസിഡന്റ് പാലൂട് രവി എന്ന് തുടങ്ങിയ ആളുകളുമായി ചുറ്റി ഇരുന്നാണ് സംസാരിച്ചത്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. നമ്മുടെ വീടുകൾ പോകുന്നത്, നമ്മുടെ കര കാണാത്തത്, ഭാവിയിൽ നമ്മളൊക്കെ ഈ കരയും വീടും കാണാത്ത സ്ഥിതിവിശേഷം, ഇങ്ങനെ വലിയ വേളി മുതൽ ഇപ്പോൾ സംഭവിച്ചതും ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതും, നിലവിൽ മത്സ്യബന്ധന തുറമുഖത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപകടസ്ഥിതിയും, ക്രമേണ അവിടെ പ്രവർത്തനരഹിതമാകുന്ന കാര്യങ്ങളും, അത് കഴിഞ്ഞ വിഴിഞ്ഞത്തിനിപ്പുറം പൂവാർ വരെ 30,000 മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കടലിൽ പോയി മീൻപിടിക്കുന്ന മത്സ്യത്തൊഴിലാണ്, അതുപോലെ തൊഴിലെടുക്കുന്ന അമ്മമാർ, അവരുടെയൊക്കെ തൊഴിൽ നഷ്ടം അവിടെ മാത്രമല്ല, കടലിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രദേശത്തെ കടലിനെ പറ്റി പറഞ്ഞില്ല, ഫിഷ് വാച്ച് എന്നാണ് പറയുന്നത്. ലോകത്ത് ഈ മത്സ്യപ്രജനനവും മത്സ്യസമ്പത്തും ഉള്ളൊരു വലിയ കേന്ദ്രമാണിത്. ഇവിടെ ഉൽപ്പാദനം ഇങ്ങനെ ജനിച്ച് വളരുന്ന മത്സ്യങ്ങളാണ് ഇങ്ങനെ മറ്റ് സമുദ്രമേഖലകളിലേക്കൊക്കെ പോകുന്നത്. അതിനുണ്ടാകുന്ന നഷ്ടം, തൊഴിൽ നഷ്ടം, ബാക്കി പ്രശ്നങ്ങൾ മുഴുവനും മറ്റ് അദ്ദേഹം വളരെ സ്വശ്രദ്ധം കേട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം വളരെ വളരെ ബുദ്ധിപൂർവ്വം ഓരോരുത്തരായിട്ട് മറുപടി പറയാൻ പറഞ്ഞു. ഈ പറഞ്ഞിരിക്കുന്ന KPCCയിലെയും മറ്റ് ഭരണ അധികാരികളോട് പറഞ്ഞു അഭിപ്രായം പറയാൻ പറ്റും. എന്നിട്ട് അവസാനം പറഞ്ഞത്, നമ്മൾ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, ഈ ആഘാതങ്ങൾ, ഈ വലിയ പ്രശ്നങ്ങൾ, ഈ മുതലപ്പുഴയിലെ ഈ ഈ പിഴിഞ്ഞത്ത് നിർമ്മിക്കുന്ന പുലിമുട്ട് കാരണം 2.5 ലക്ഷം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ വലിയ പ്രതിസന്ധിയിലായി മാറും. അപ്പോൾ അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചു, ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും എന്താണ് പറയുന്നത്? അതിനകത്ത് പലരും വളരെ അനുഭാവപൂർവ്വം നല്ല രീതിയിൽ പ്രതികരിച്ചു. AICC ജനറൽ സെക്രട്ടറി വേണുഗോപാലൊക്കെ വളരെ കൃത്യം പറഞ്ഞു, നമ്മൾ ഉയർത്തുന്ന വെല്ലുവിളികൾ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് നമ്മൾ എഴുതി കൊടുത്ത കാര്യത്തിൽ രണ്ടാമത് പറഞ്ഞത്, ഇത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കണമെന്ന്. നമ്മളുടെ ആവശ്യം അതാണ്. ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ജീവിതം മുഴുവനും നിലനിൽപ്പിനെ തന്നെ ഭീഷണിയിലാക്കുന്ന ഈ നിർമ്മാണം സംബന്ധിച്ചും, അതോടെ നിർമ്മാണം നിർത്തിവെച്ച് പഠനം നടത്തണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഒറ്റ നിമിഷം കൊണ്ട്, പക്ഷെ അവരൊക്കെ കൃത്യമായി കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞിരുന്നപ്പോൾ നമ്മുടെ MPയോടും നമ്മളിൽപ്പെട്ട അച്ഛന്മാരുൾപ്പെടെ വളരെ ശക്തമായി താക്കീത് കൊടുത്തു. അദ്ദേഹം പല സന്ദർഭങ്ങളിലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഡൽഹിയിലൊക്കെ ഇങ്ങനെ കടഞ്ഞെടുക്കുന്ന ആളാണ്, രാജ്യാന്തരങ്ങളിൽ കടഞ്ഞെടുക്കുന്ന ആളാണ്, ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് ഉണ്ടായ ആളാണ്. അദ്ദേഹത്തെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ വളരെ നിർണായകമായ പങ്ക് വഹിച്ച ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പിലത്തെ തിരഞ്ഞെടുപ്പിന് മറ്റൊരു ഇലക്ഷൻ രാജഗോപാൽ, അദ്ദേഹം 16,000 മുന്നിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് തീരദേശത്തെ വോട്ടുകൾ എണ്ണാൻ തുടങ്ങിയപ്പോഴാണ് ശശി തരൂരിന് ശ്വാസം പിടിച്ചത്. പിന്നീടാണ് 16,000 അദ്ദേഹം ലീഡ് നേടിയത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞു ഞാനങ്ങോട്ട് വന്നോട്ടെയല്ല, നമ്മളിപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. ഇന്നത്തെ പ്രകടനം കൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വരണ്ടെന്ന് പറഞ്ഞത്. ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനം കൂടെ കാണാനായിട്ട്, ഇത് അദ്ദേഹം കേൾക്കുമായിരിക്കും, നമുക്കൊരു ചങ്കൂറ്റവും ഒരു ഒരു അഭിമാനക്കുറവുമില്ല, ഒരു ഭയവുമില്ല. അദ്ദേഹം 2 ദിവസം മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു തൽക്കാലം വരണ. ഇന്നത്തെ പ്രകടനം അദ്ദേഹത്തിന് നല്ല മറുപടിയും കൊടുത്തു, നമ്മൾ ആവശ്യപ്പെട്ടത് ന്യായമായി നിലനിൽക്കാനുള്ള, അദ്ദേഹത്തിന് ഈ രാജ്യാന്തരങ്ങളിൽ നമ്മുടെ വോട്ട് മേടിച്ച് കറങ്ങാനുള്ള. അദ്ദേഹം പാർലമെൻറ്റേറിയനായി 3 തവണ ഇവിടെ നിന്ന് മത്സരിച്ചെങ്കിലും നമ്മുടെ മേഖലയ്ക്ക് പാർലമെൻറ്റിൽ വലിയ ശബ്ദം ഉണ്ടാക്കാറുണ്ട്. പാർലമെൻറ്റിൽ കാര്യങ്ങളൊക്കെ ബഹളം, അദ്ദേഹം പാർലമെൻറ്റൊന്നും ബഹളം വെക്കണ്ട, അദ്ദേഹം വിളിച്ച് പറഞ്ഞാൽ മതി, ഒരു മന്ത്രിയോട് വിളിച്ച് പറഞ്ഞാൽ മതി, ഇത് എൻ്റെ കാര്യമാണ്, എൻ്റെ ജനങ്ങളുടെ കാര്യമാണ്, എൻ്റെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, ഇത് പരിഹരിക്കാനായിട്ട് നല്ല ഇടപെടലുകൾ നടത്തിയാൽ ബഡ്ജറ്റിൽ തുക മാറ്റിവെക്കും. പക്ഷെ അങ്ങനെ ഒരു ഇടപെടൽ ഞാൻ കണ്ടില്ല.
നമ്മുടെ ഈ ആംഗ്ലോ ഇന്ത്യൻ എംപി ഒക്കെ നമ്മുടെ മേഖലയിൽ വന്ന് പല വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ നേരിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നമ്മുടെ മേഖലയെ ഒരുതരം ചിറ്റമ്മ നയം, ഇത് അദ്ദേഹത്തിന് മാത്രമല്ല ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ നമ്മളോടുള്ള ഒരു സമീപനമാണ്. ആളുകളൊക്കെ നല്ല ആളുകളാണ്, അവരൊക്കെ വളരെ ആത്മാർത്ഥതയുള്ള ആളുകളാണ്, കഠിനമായി അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകളാണ്, കടലിൽ പോയി മൽപിടുത്തം നടത്തുന്ന ആൾ, ഇതൊക്കെ വാചാലമായിട്ട് പറയും. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച് ഇവരൊക്കെ നമ്മളോട് കാണിക്കുന്നത് ഒരു ചിറ്റമ്മ നയമാണ്. ആ നയം മാറ്റണം. മേലിൽ നമ്മളൊക്കെ വോട്ട് കുത്താൻ പോകുമ്പോൾ ആ ചിറ്റമ്മ നയവും പെറ്റമ്മ നയവും നമുക്കറിയാവില്ലേ, ചിറ്റമ്മ നയവും പെറ്റമ്മ നയവും ഒക്കെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ വോട്ട് ചെയ്യത്തുള്ളൂ. വോട്ട് മാത്രമല്ല, ഇവരൊക്കെ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ വന്ന് ഈ വോട്ട് മേടിക്കാൻ വരുമ്പോൾ കാണിക്കുന്ന നാട്യങ്ങളൊക്കെ കണ്ടവരാണ്. പക്ഷെ കഴിഞ്ഞ 54 ദിവസമായി നമ്മൾ സമരമുഖത്താണ്. നമ്മുടെ സമരത്തിൻ്റെ ന്യായമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ അത് പരിഹരിക്കാനോ അതിന് കൃത്യമായി നടപടി കൈക്കൊള്ളാൻ സാധിക്കും. എന്തിനാണ് ഈ അദാനിയെ ഭയപ്പെടുന്നത്? ധാരാളം ഇത്തരം വലിയ വികസന പദ്ധതികൾ ഓസ്ട്രേലിയയും മറ്റു രാജ്യങ്ങളിലൊക്കെ നിർത്തിവെച്ചു. ഇവർക്ക് എന്താണ് ഒരു 6 മാസം നിർത്തിവെക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? കാരണം ഈ അദാനിയിൽ നിന്ന് ഇങ്ങനെ കെട്ട് കണക്കിന് പൈസ മേടിച്ചു. അതാണ് പ്രശ്നം, കെട്ട് കണക്കിന് പൈസ മേടിച്ചു. നമ്മൾ ഈ 54 ദിവസം കൊണ്ട് രാജ്യത്തെയും ലോകത്തെയും കേരളത്തിലെയും എല്ലാ ജനങ്ങളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടത്തെ പറ്റി മറ്റു പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളി സമൂഹങ്ങൾ പറയുന്നത് ഇത് അവരുടെയൊക്കെ അവസാനത്തെ അവസാനം. ഈ ബസ് വിട്ടുപോയി തീർന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് നിലനിൽപ്പില്ല. അതുകൊണ്ട് നമ്മൾ 54 ദിവസം ഇവരൊക്കെ പറഞ്ഞ് നമ്മൾ വിദേശത്തു നിന്നൊന്നും ആരുടെയും ഒരു പൈസയും പോലും കിട്ടില്ല. നമ്മുടെ ആളുകളിൽ അമ്മമാരൊക്കെ അവരുടെ മുന്തിയിൽ നിന്ന് ചില്ലിക്കാശുകളൊക്കെ എടുത്തു തന്നിട്ടാണ് ഈ സമരം നയിക്കുന്നത്. അതാണ് ഇതിൻ്റെ വിജയം. നമ്മൾ ഈ ഐതിഹാസികമായ സമരത്തിൻ്റെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായി. പഞ്ചാബിലെ കർഷക തൊഴിലാളികളെ പോലെ, ഹരിയാനയിലെ കർഷക തൊഴിലാളികളെ പോലെ, ഉത്തർപ്രദേശിലെ കർഷക തൊഴിലാളികളെ പോലെ, മഹാരാഷ്ട്രയിലെ കർഷക തൊഴിലാളികളെ പോലെ, മഹാരാഷ്ട്രയിലൊക്കെ മധ്യപ്രദേശിലെ കർഷക തൊഴിലാളികളെ പോലെ, ഇവിടെ മാത്രമല്ല ഈ കേരളത്തിൽ നിന്ന് തന്നെ ചക്കയും മാങ്ങയും ഫലങ്ങളും അരിയും ഒക്കെയായിട്ട് ഈ പഞ്ചാബ് ഡൽഹിയിലെ ഈ പറഞ്ഞിരിക്കുന്ന അതിർത്തിയിലേക്ക് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. രാജ്യത്തെ 29 സംസ്ഥാനങ്ങളിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക്, കേരളത്തിൻ്റെ ശ്രദ്ധയിലേക്ക്, ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വരികയാണ്. ഈ ആളുകൾ ചിലരൊക്കെ വിചാരിക്കും നമ്മൾ എങ്ങനെ ഇപ്പോഴും ഈ അവസ്ഥയിൽ കഴിയുന്നു. നമ്മൾ ആ സത്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കൽ ഒരു ചാനലിനോട് പറഞ്ഞു, നമ്മളെയൊക്കെ ഒതുക്കി 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 വരമ്പത്തേക്ക് കൊണ്ടുപോയി, നമ്മളെയൊക്കെ നമ്മൾക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങളൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. എയർപോർട്ട് വേറെ എവിടെയെങ്കിലും വയ്ക്കാം. നമ്മളെയൊക്കെ ഒതുക്കി ഒതുക്കി കടലോരത്തേക്കാക്കി. ടൈറ്റാനിയം നമുക്ക് എല്ലാവർക്കും അറിയാം. ടൈറ്റാനിയം അവിടെ കൊണ്ടുവരുന്നതിലൂടെയൊക്കെ നമ്മളെ പിന്നെ ഈ തീരദേശ റോഡിന് താഴെയിലേക്കാക്കി. ISRO നമ്മൾ കൊടുത്തപ്പോൾ അതുപോലെ ഒതുക്കി നമ്മളെ ഈ റോഡിന് താഴെയാക്കി. ഇനി അദാനിയെ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതിനിടക്കിട്ട് ഞെരുക്കാനാണ്. അങ്ങനെ ഞെരുക്കാനാണ് അദാനി കരുതി ഈ കടൽ തീരത്തേറെ ഇറങ്ങുകയാണെങ്കിൽ അദാനിയുടെ ഈ പോർട്ടുമൊക്കെ വളയാൻ കരുത്തരായ ആളുകളാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ. വർഷങ്ങൾക്ക് മുമ്പ് 2013 അയാൾ എനിക്കിപ്പോഴും അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ലജ്ജയാ തോന്നുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളം മേടിച്ച ജെയിംസ് വർഗീസ് എന്ന പോർട്ട് സെക്രട്ടറി, അദ്ദേഹം ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തി പറഞ്ഞത് ഈ വലിയ കപ്പൽ വരികയാണെങ്കിൽ അപ്പുറത്തെ അഴിമല ക്ഷേത്രത്തിൻ്റെ
താഴേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമെന്ന്. ഈ മൂക്കത്ത് കയറിട്ട് കപ്പൽ വലിച്ചുകൊണ്ട് വരുന്നവരാണ്. അന്ന് അദ്ദേഹത്തിന്റെ ആ പ്രകടനം കേട്ടപ്പോൾ ലജ്ജ തോന്നിയാണ്. പക്ഷേ അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു, ഇത് എഴുതി ഞങ്ങൾക്ക് തരണമെന്ന്. കരുത്തുള്ള മത്സ്യത്തൊഴിലാളികൾ, അദ്ദേഹം എഴുതിയൊന്നും തന്നില്ല. പിന്നെ അതിനുശേഷമാണ് അദാനി വന്നതിന് ശേഷം കരിമ്പുളം വരെ വേണം, പൂവാറ് വരെ വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിമുടി കഞ്ഞിമുടി മുട്ടിക്കാനാണ്. അതുകൊണ്ട് അദാനി തന്നെ എന്ത് കൃത്രിമങ്ങൾ കാണിച്ച ഈ നിർമ്മാണവുമായി മുന്നോട്ട് പോയാൽ ഒരു കപ്പലിനെ പോലും നമുക്ക് ഈ അഴിമുഖത്തേക്ക് കയറ്റാൻ സാധിക്കാത്ത വിധം ചുണക്കുട്ടന്മാരാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നത് നമുക്ക് ജീവിക്കാനുള്ള അവകാശം, നമുക്ക് തൊഴിൽ ചെയ്യാനുള്ള അവകാശം, നമുക്ക് വരുമാനമുണ്ടാകാൻ അവകാശം, ഈ കടലിനെ സംരക്ഷിക്കാനുള്ള അവകാശം. കടലിനെ മാത്രമല്ല, കടലിന്റെ ആവാസ വ്യവസ്ഥ, ഞാൻ നേരത്തെ പറഞ്ഞു വളരെ മത്സ്യസമ്പുഷ്ടമായ പ്രദേശമാണ് ഈ കടൽ തീരം. ഫിഷ് വാച്ച്, ആ ഫിഷ് വാച്ച് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് കടൽ. അങ്ങനെ ഓരോ ദിവസവും കടല് കുഴിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെയുള്ള മത്സ്യത്തിൻ്റെ ആവാസ വ്യവസ്ഥകൾ, ഈ ആവാസ വ്യവസ്ഥകളെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പവിഴപ്പുറ്റുകൾ കടലിൽ വളരെ മനോഹരമായ പവിഴപ്പുറ്റുകളുണ്ട്. അതുപോലെ തന്നെ കടൽ പാരുകളുണ്ട്. മത്സ്യം പ്രജനനം ചെയ്യുന്ന വളരെ മനോഹരമായ കാട് കടലിൽ കിടക്കുകയാണ്. പക്ഷെ അതൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കടലിലെ പവിഴപ്പുറ്റുകൾ മാത്രമല്ല, നമ്മുടെ പശ്ചിമഘട്ടം മുഴുവനും തകർത്ത കടലിലേക്ക് എറിയാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ്. ഈ നിഗൂഢമായ നീക്കങ്ങൾക്ക് നമ്മുടെ ഭരണകൂടം ഒത്താശ ചെയ്തു കൊടുക്കുകയാണ്. ഇവിടുത്തെ പാറക്കൂട്ടങ്ങളെയൊക്കെ തകർത്ത് തരിപ്പിടമാക്കി കടലിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നാൽ ഇവിടെ വലിയ ജലപ്രളയവും ഇവിടെ വലിയ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുകളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിരിക്കും. ഈ വർഷം ഐക്യരാഷ്ട്ര സംഘടന ഇൻഡിജിനസ് പീപ്പിൾ ഈ പറഞ്ഞിരിക്കുന്ന പരമ്പരാഗതമായ ആവശ്യമുള്ള അവകാശങ്ങളുള്ള പരമ്പരാഗത അവകാശങ്ങളുടെ വർഷമാണ്. ഈ കടല് നമ്മുടെയൊക്കെ പരമ്പരാഗത അവകാശമാണ്. ഇന്ന് ശ്രീമാൻ രാഹുൽ ഗാന്ധിക്ക് എഴുതി കൊടുത്തപ്പോൾ മറ്റൊരാവശ്യമില്ല, അദ്ദേഹം പാർലമെന്റിൽ ചെല്ലുമ്പോൾ പാർലമെന്റിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കണം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ കൊണ്ട് നമ്മളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. പാർലമെന്റിൽ അദ്ദേഹം ഒരു പുതിയ നിയമത്തിന് നിർദ്ദേശം വയ്ക്കണം. കാടിൻ്റെ മക്കൾക്കെന്നതുപോലെ കടലും കടൽ തീരവും കടൽ തീരത്തിൻ്റെ മക്കൾക്കാണെന്ന് ഉറപ്പുവരുത്താനാവശ്യമാണ്. ഈ ന്യായമായ ആവശ്യങ്ങളുടെ മേൽ കണ്ണു തുറക്കുകയും ഭരണാധികാരികള് കണ്ണു തുറന്ന് ന്യായമായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ഈ രംഗത്ത് നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കൊല്ലത്ത് അഭിമന്യു പിതാവിൻ്റെ നേതൃത്വത്തിൽ നീണ്ടകര പോർട്ടലിൽ സമരം നടത്തി. അതുപോലെ തന്നെ കഴിഞ്ഞ ശനിയാഴ്ചയിൽ അങ്ങ് കൊച്ചു മുതൽ ഈ ആലപ്പുഴ വരെ ഈ പറഞ്ഞിരിക്കുന്ന മനുഷ്യ ശൃംഖല സ്ഥാപിച്ചു. 14-ാം തീയതി മുതൽ മൂലംപള്ളിയിലെ ആളുകളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഇതുപോലെ വല്ലാർപാടം പദ്ധതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുണ്ടാകും, ചരക്ക് ഗതാഗതം ഭയങ്കരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വഴിയാധാരമാക്കി റോഡുകൾ നിർമ്മിച്ചു. ആ പാവപ്പെട്ട ആളുകൾ ഇതുവരെയും പുനരധിവസിപ്പിച്ചിട്ടില്ല. അതാണ് വലിയ നിലയിലും നടന്നിരിക്കുന്നത്. ഇവരൊക്കെ വിചാരിച്ച് ഈ പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ വർഷങ്ങളോളം കിടക്കുമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് നമ്മുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് പുതിയ മുഖം വരികയാണ്. മൂലംപള്ളിയിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന വിഴിഞ്ഞത്തേക്കുള്ള യാത്ര നമ്മുടെയൊക്കെ തീരപ്രദേശങ്ങളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. 18-ാം തീയതി ഈ പറഞ്ഞിരിക്കുന്ന അഞ്ചു മുഖങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര ഈ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖത്ത് എത്തിച്ചേരുകയും അവിടെ നിന്ന് ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ യാത്ര ഈ രംഗത്തേക്ക് പ്രഗത്ഭരായ ആളുകളെ കൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യും. നമ്മൾ ഉയർത്തിയിരിക്കുന്ന 7 കാര്യങ്ങളും സാധിക്കാതെ ഒരു ഇഞ്ച് പോലും ഇവിടെ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്നത് വരെ. നമ്മുടെ സഹോദരങ്ങളും വൈദികരും ഒക്കെ പറഞ്ഞത് എന്തിനാ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ 18-ാം തീയതി കഴിഞ്ഞിരുന്നാൽ 24 മണിക്കൂർ ഉപവാസ സമരമായി. 24 മണിക്കൂർ ഉപവാസ സമരമായി. സമരത്തിന് പുതിയ
രൂപവും ഭാവവും ഇതിനകം ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം, മുതലപ്പുഴി, കന്യാകുമാരി പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ച ധീരനായ മത്സ്യത്തൊഴിലാളികളെ തുനിഞ്ഞിറങ്ങിയാൽ അദാനിയെ കെട്ടിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ. കാരണം ഇത് അദാനിയെ നമ്മൾ കെട്ടിക്കുന്ന മാത്രമല്ല, ഈ രാജ്യം മുഴുവൻ ഇങ്ങനെ പരമദാനി വിരിച്ചു കൊടുത്തിരിക്കുകയാണ്, പരമദാനി വിരിച്ചു കൊടുക്കുകയാണ്. പാവപ്പെട്ടവൻ ഒരു ലോൺ 5000 രൂപ എടുത്ത് അടച്ചില്ലെങ്കിൽ അവന്റെ കഴുത്തിന് പിടിക്കാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയും ബാങ്കുകൾ ഉറങ്ങി പുറപ്പെടും. അദ്ദേഹത്തിന് വർഷം തോറും ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഇങ്ങനെ എഴുതി തള്ളുന്നത്. ഈ തള്ളി തള്ളി അവസാനം അയാൾ ഈ അറബിക്കടലിലേക്ക് തള്ളപ്പെടുന്ന സ്ഥിതിയിലേക്ക്, അറബിക്കടലിലേക്ക് തള്ളപ്പെടുന്ന ഒരു ചരക്ക് പോലെ തള്ളപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഈ ഭരണാധികാരികൾ എത്തിക്കാതെ അദ്ദേഹത്തിന് അന്തസ് നിലനിർത്താനായി ഈ പദ്ധതി നിർത്തിവെച്ച് പഠനം നടത്തി അതിൻ്റെ ആഘാതങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി മാത്രമേ ഒരു ഇഞ്ച് പോലും പോകാൻ പാടുള്ളൂ എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് കൊച്ചുവേളിയിൽ നിന്നും വലിയ വേളിയിൽ നിന്നും വളരെ ചങ്കൂറ്റത്തോടുകൂടി ഈ വേദിയിലേക്ക് വന്ന നിങ്ങളെല്ലാവരെയും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും കരുതുകൊണ്ട് ഇന്ന് നമുക്ക് വേണ്ടി ഉപവസിക്കുന്ന എല്ലാ ഉപവാസികൾക്കും അതോടൊപ്പം അവരോട് പങ്കുചേരുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി.